ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നും ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അപ്പം അതുതന്നെയാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്ന് അറിയാം. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ക്ലാസ്സുള്ള ദിവസമാണ്, വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം, അതായത് വ്യാഴാഴ്ച. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറേ നാളായിട്ട് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടൊരു സംഭവമാണ് ബാർബിക്യൂ ഉണ്ടാക്കുക, വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയ ദിവസവും കൂടി കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പം ഞാൻ മുന്നത്തെ വ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നും ഞാൻ കുട്ടികളെ കൊണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. കാര്യം ആഹിലിന് അധിക ദിവസവും വലിയ മൂടൊന്നും ഉണ്ടാവില്ല രാവിലെ, ചെറിയ മക്കളെ കാര്യമല്ല, അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ പോരാത്തതിന് തണുപ്പും എല്ലാം കൂടി ആയിട്ട് ഉറക്കവും തെളിയില്ല, അങ്ങനെയെല്ലാം. അപ്പോൾ അങ്ങനെ ഞാനും കൂടെ പോകണമെന്ന് വന്നിട്ട് വാശി പിടിക്കും, അങ്ങനെ ഞാനും കയറിയിരിക്കും വണ്ടിയിൽ. ഇപ്പം ഖത്തറിൽ അത്യാവശ്യം തണുപ്പുണ്ട്, ആ ഒരു നല്ല തണുപ്പ് ഒരു രണ്ടാഴ്ച മുന്നേ ഉണ്ടേനു, അതെല്ലാം മാറി. എന്നാലും കുട്ടികൾ സെറ്ററും തൊപ്പിയെല്ലാം ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ കുട്ടികളെ കൊണ്ടാക്കി ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പം നമ്മൾ സ്റ്റെയർ കയറുന്നിടത്ത് ഇതാ സൈക്കിളിൻ്റെ മേലെയായിട്ട് ഈ ഒരു പൂച്ച അധികം ഉണ്ടാവും കേട്ടോ. നമ്മൾ വളർത്തുന്നതൊന്നല്ല, ഇവിടെ അധികം കോമ്പൗണ്ടിലും അതുപോലെ വില്ലകളിലൊക്കെ ഇങ്ങനെ പൂച്ചകൾ വന്ന് കൂടും. അപ്പോൾ കുട്ടികളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ സ്കൂള് വിട്ട് വരുന്ന സമയത്തും പോകുന്ന സമയത്തും ഈ സ്റ്റെയറിൻ്റെ അടുത്ത് ഈ പൂച്ച ഉണ്ടാകുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മളുള്ളതാണ് അവർക്കൊരു ധൈര്യം. അപ്പോൾ ഇന്ന് വെള്ളക്കാപ്പി കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ചില ദിവസം ഇങ്ങനെ വെള്ളം ഉരുക്കിയതുണ്ടെങ്കിൽ ഞാൻ അത് ഒഴിച്ചു കൊടുക്കും, അതല്ലെങ്കിൽ പിന്നെ മുഴുവനായിട്ടുള്ള വെള്ളം തന്നെ ഇട്ട് കൊടുക്കും. ആ ചൂടുകൾ ഒഴിക്കുമ്പോൾ അങ്ങ് മെൽറ്റായിക്കോളും. പിന്നെ എന്തെങ്കിലും ഇതുപോലെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ചെറിയ കപ്പ് കേക്കില്ല, അങ്ങനെ എന്തെങ്കിലും കഴിക്കലാ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറേ നാൾ കൂടിയിട്ട് ബാർബിക്യൂ ഇന്നാക്കാമെന്ന് അങ്ങ് തീരുമാനിച്ച്. ഇല്ലെങ്കിൽ ഓരോ ദിവസം ഇങ്ങനെ മുടക്കിയിരിക്കും കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ ചിക്കൻ എടുത്തിട്ട് വെള്ളത്തിലിടാനും മറന്നു പോകും, ഇല്ലെങ്കിൽ മസാലയെല്ലാം നേരത്തെ പെരക്കി വെച്ചാലാണല്ലോ ഇത് ടേസ്റ്റ് ഉണ്ടാവുക, അതിൽ പിടിക്കുകയെല്ലാം ചെയ്തിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഓർമ്മയോടെ ചിക്കൻ എടുത്ത് വെള്ളത്തിലിടുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് അതൊന്ന് ഐസെല്ലാം മാറി റെഡിയാവും, പിന്നെ ഉച്ചക്കത്തെ ഫുഡെല്ലാം ആക്കുന്നതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ മസാലയും എല്ലാം റെഡിയാക്കി വെക്കുകയും ചെയ്യാം. ഇത് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ കുരുമുളക്. ഇപ്പോൾ കുറേ ആയതുകൊണ്ട് തന്നെ അതിലൊരു പൂപ്പൽ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒരു വൈറ്റ് കളറിലായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊന്ന് കഴുകി വെയിലത്ത് വെക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതാ കുറച്ച് വറ്റൽമുളകും കൂടെ ഉണ്ട് കഴുകി റെഡിയാക്കാൻ, അത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചില്ലി ഫ്ലേക്സ് ഒക്കെ വാങ്ങുമല്ലോ, അപ്പം ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴുകി ഉണക്കിയ മുളകും കൊണ്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം, ഫ്രഷും ആണല്ലോ.
അങ്ങനെ മുളകെല്ലാം കഴുകി ഇതാ റെഡിയാക്കിയിട്ട് ബാൽക്കണിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാ ആദ്യം നല്ല വെയിൽ വരിക, പിന്നെ വെയിൽ നീങ്ങുന്നതിനനുസരിച്ച് ആ ടേബിളും ചെയറും ഒന്നിങ്ങ് മാറ്റി കൊടുക്കണം. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇതാ ഇതാണ് കേട്ടോ ഉപ്പേരിയും കറിയെല്ലാം വെക്കുന്ന ഐറ്റംസ്. ചോറ് പിന്നെ ഞാൻ നേരത്തെ വെക്കുന്നതുകൊണ്ട് തന്നെ ഈ കറിയും സംഭവങ്ങളൊക്കെ ആകുന്നതിന് മുന്നേ ചോറ് റെഡിയാവും. അപ്പം അതിൻ്റെ ഇടയിൽ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ കേട്ടോ. അപ്പം ഇപ്പം തണുപ്പെല്ലാം ആയതുകൊണ്ട് ഒരു ബ്ലാങ്കറ്റ് ഞാൻ അധികവും സെറ്റിൻ്റെ മുകളിൽ തന്നെ വെക്കും, ഇല്ലേ പിന്നെ കുട്ടികൾ ബെഡിൻ്റെ മേലെയുള്ള ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ആകെ അവിടെ ഇവിടെയെല്ലാം ആക്കിയിട്ട് നിരത്തും. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പച്ചക്കറി കട്ട് ചെയ്യലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അത് പിന്നെ ഞാൻ മെല്ലെ ഹോളിലെടുത്തു കൊണ്ടുവരും, അവിടെ നിന്ന് ടി വിയിലോ അല്ലെങ്കിൽ മൊബൈലിലോ എന്തെങ്കിലും എല്ലാം കണ്ട് അങ്ങനെ അങ്ങ് കട്ട് ചെയ്യലാ. പിന്നെ ഞാനിന്ന് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യുന്നുണ്ട്, കുട്ടികളെ ഫേവറേറ്റ് ആട്ടാ. ഉരുളക്കിഴങ്ങ് കൊണ്ട് എന്തുണ്ടാക്കിയാലും ഇഷ്ടമാണ്. പിന്നെ ഇത് ചൊരങ്ങ എന്ന് പറയും, ആദ്യം എനിക്കറിയില്ല എന്നിട്ട് ഇതിൻ്റെ പേര്, ഞാൻ കുമ്പളങ്ങ എന്നു പറയല്. ഇത് റൈസ്ഖാൻ്റെ ഫ്രണ്ട് കൊടുത്തു വിട്ടിട്ടില്ല കേട്ടാ, കാര്യം അവരെന്നെ നട്ട് ഉണ്ടായതാ. അപ്പം അത്യാവശ്യം വലിയ സൈസ് ചെയ്യുന്നു, അതിൽ പകുതീൻ്റെ പകുതിയാണ് നമുക്ക് കൊടുത്തു വിട്ടത്, അതിൽ തന്നെ ചെറിയൊരു പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് മോരുകറി ഉണ്ടാക്കുന്നത്, മോരുകറിയിൽ ഇതുപോലെ വെള്ളരിക്ക അതുപോലെ വെണ്ടക്ക ചൊരങ്ങിയെല്ലാം ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഇഷ്ടം, പൊതുവേ മോരുകറി ഇഷ്ടമാണ്, അപ്പം അവരങ്ങ് കഴിച്ചോളൂ. എല്ലാം കൂടെ അങ്ങ് റെഡിയാക്കി കട്ട് ചെയ്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഒരു സമയത്ത് അങ്ങ് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വേഗം കിച്ചണിൽ നിന്ന് ഇറങ്ങല. കുറേ നേരം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ എനിക്കിഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഉരുളക്കിഴങ്ങും കൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അത് പിന്നെ വെളിച്ചെണ്ണയിൽ ഞാൻ മുളക് പൊടി അതുപോലെ ഗരം മസാലപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കും, അതിലേക്ക് തന്നെ കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കും. സിമ്മിൽ വെച്ചിട്ട് അതിങ്ങനെ ഉടഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ കരിയാണ്ടും നോക്കണം പിന്നെ ഇങ്ങനെ ഉടഞ്ഞു പോകാണ്ട് നോക്കണം, എന്നാലാണ് ടേസ്റ്റ്. ഇപ്പോൾ ഉപ്പേരി അവിടെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്, ചെറിയ ജീരകം ഇട്ടിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത്. ഇതിൽ പച്ചമുളക് വേണം ഇട്ട് കൊടുക്കുക, ഞാൻ കറിയിലേക്ക് തന്നെ ഇത് വേവിക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച തേങ്ങ ചേർക്കുന്നുണ്ട്, പിന്നെ ലാസ്റ്റിലാണ് തൈര് ചേർക്കുന്നത്. തൈര് ചേർത്തിട്ട് പിന്നെ പൊതുവെ നമ്മൾ ഇങ്ങനെ തിളപ്പിക്കൂലല്ലോ, തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിരിഞ്ഞു പോവും. ഇനിയുള്ള മെയിൻ പണി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞല്ലോ രാത്രി ബാർബിക്യൂ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്, പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിന്. അപ്പോൾ അതിൽ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയിൽ ഞാൻ കുരുമുളകും അതുപോലെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി എരിവ് കൂടുതലായിട്ടുള്ള സ്പൈസി ചിക്കനും പിന്നെ നോർമലായിട്ടുള്ള ഉണ്ടാക്കുന്നത്. കുട്ടിയൊക്കെയാണെങ്കിൽ അധികം എരിവ് പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടൈപ്പ് മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ സാധാരണ പോലെ തന്നെ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി ഇട്ടിന്, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത്, അതിൽ കുറച്ച് പച്ചമുളകും ഇട്ടിന്, അത് പിന്നെ വലിയ എരിവില്ല പച്ചമുളകിന്, പിന്നെ തൈര് അതുപോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്.
അതുപോലെ തന്നെ ഇതാ ഇത് ഞാൻ സ്പൈസി ആക്കുന്നത്, നേരത്തെ അരച്ച് വെച്ച ആ ഒരു മിക്സും, പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലെമൺ ജ്യൂസും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, രാത്രി എടുക്കുന്നതാണല്ലോ, അപ്പോൾ തലേ ദിവസമെല്ലാം ചെയ്ത് വെക്കുന്നതാണെങ്കിൽ ഫ്രീസറിൽ വെക്കാം. അങ്ങനെ ഫുഡെല്ലാം ആയി, ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കുട്ടികൾ വരുന്ന ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അവിടെ ഒരു പൂച്ചേനെ, അപ്പോൾ പൂച്ചേനെ കണ്ടിട്ട് അവരിതാ പുറത്തുതന്നെ നിൽക്കുന്ന കേട്ടോ, റേസ്ക വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്ന. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഭയങ്കര പേടിയാണ്. അത് ഒന്നാമത്തെ കാര്യം, ഇവരെ കാണുമ്പോൾ പൂച്ച ഇങ്ങനെ പാനിക്കായിട്ട് ഓടും, അപ്പോൾ ഓടിക്കഴിഞ്ഞാൽ ഇവരെ കാലിൻ്റെ ഇടയിൽ കൂടിയല്ല പോവുക, അത് പേടിച്ചിട്ടാണ് അവർ വരാത്തത്. അങ്ങനെ വന്ന് കുട്ടികളെല്ലാം ഇതാ ഫ്രഷായി ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് ഇതാ കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ അച്ചാറും ഉപ്പിലിട്ട മാങ്ങയെല്ലാം ഉണ്ട്. കുരുമുളക് ആ ഒരു വെയിൽ തന്നെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതൊന്ന് കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട്. മുളക് ഇനിയും കുറച്ചും കൂടി ഉണങ്ങാനുണ്ട്, കാര്യം അത് നന്നായിട്ട് ഉണങ്ങണമല്ലോ, ഒരു ക്രിസ്പി ഇത് വരണമല്ലോ പൊടിക്കുമ്പോഴല്ലോ. അപ്പോൾ ഇനിയും കുറച്ചും കൂടി ഉണങ്ങണം. ഇതിന് എനിക്കൊന്ന് 1-2 ദിവസം കൂടെ വെയിലത്ത് വെക്കേണ്ടി വരും. ഇപ്പോഴുള്ള വെയിൽ അങ്ങനെ നല്ല ചൂടില്ലല്ലോ. ഇത് പിന്നെ ഞാൻ ആഹിലിനെ ഒന്ന് ഉറക്കാൻ കിടത്തിയിട്ടുള്ള കാര്യം, രാവിലെ എണീച്ചുകൊണ്ട് ഉറക്കുണ്ടാവും, എന്നാലും ഇങ്ങനെ നിർബന്ധിച്ച് കിടത്തിയിട്ടില്ലെങ്കിൽ ആ ടൈമും കൂടി ഇങ്ങനെ ടി വിയും കാർട്ടൂണെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുക ചെയ്യുക. അങ്ങനെ ഓനെ ഉറക്കുകയെല്ലാം ചെയ്ത് ഇതാ ഞാൻ ചായൻ്റെ പരിപാടികളാണ് കേട്ടോ. ചായ പിന്നെ ഇവിടെ റൈസ് കാക്കേ നിർബന്ധമുള്ളൂ, ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വല്ലപ്പോഴും കാപ്പി കുടിക്കും, പിന്നെ എൻ്റെ കുട്ടിയൊക്കെ അങ്ങനെ കാപ്പി ചായ ഒന്നും നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ നിർബന്ധിക്കലുമില്ല, വലിയ നല്ലൊന്നുമല്ലല്ലോ. ഇന്ന് അവിലു വെച്ചതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കലുണ്ടോയെന്നറിയില്ല, എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് റൈസ് കാക്കും നല്ല ഇഷ്ടമാണ്, കുട്ടികൾ ചിലപ്പോൾ കഴിക്കും അവരൊരു മൂഡനുസരിച്ച്. അപ്പം അവിൽ നല്ലോണം വറുത്തിട്ടുണ്ട്, ചിലർ വറുക്കുന്ന സമയത്ത് നെയ്യിലും ഒക്കെ വറുക്കലുണ്ട്. ഞാനിതിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വറുത്തിന്. അതിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ വെല്ലവും കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പ്ലെയിനായിട്ടും കഴിക്കും, ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ പഴം കൂട്ടിയിട്ട് അങ്ങനെയും കഴിക്കലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റൈസ് കാക്ക് ചായ നിർബന്ധമാണ്, അപ്പോൾ പാല് തീർന്നിട്ടതിനുള്ള അതുകൊണ്ട് പാലെല്ലാം വാങ്ങിച്ചിട്ട് ഇതാ വന്നിട്ടുള്ളത്. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഒരു ഷോപ്പ്, പിന്നെ ബാർബിക്യൂവിൻ്റെ കുറച്ച് സംഭവങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞ് ഇതാ നമ്മൾ ബാർബിക്യൂവിൻ്റെ പരിപാടികളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന. അപ്പോൾ നമ്മളെക്കാളും മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് കുട്ടികളാട്ടോ, അവർക്കാണ് കുറച്ചും കൂടെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നെല്ലാം കാണണമെന്നെല്ലാം പറഞ്ഞിട്ട് അവർക്കാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്.
അപ്പോൾ കരി വാങ്ങിച്ച സമയത്ത് വലിയ വലിയ പീസ് കിട്ടിയിന് അതെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് ആ ഒരു ട്രെയിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്നില്ലേ ഒരു വൈറ്റ്, അത് സംഗതി ഉഷാറാട്ടോ, അതിൽ നല്ലോണം പെട്ടെന്ന് തീ പിടിക്കുന്നുണ്ട്. അതിൻ്റെ പേരെനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ കനലും നന്നായിട്ടാകുന്നുണ്ട്. പിന്നെ ഇതാ ഇവനിക്ക് ബാർബിക്യൂ നൈറ്റ് കാണണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നല്ല ഉറക്കാം. ഉറക്കാൻ എങ്ങനെ ഇടങ്ങാറായോ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് എണീപ്പിക്കാൻ. ഇതിപ്പോൾ ഞാൻ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുള്ള ക്യാൻഡിലൊന്ന് കത്തിച്ചിട്ട് കൊടുക്കുന്ന കാര്യം അധികവും സംഭവിക്കുന്ന കേട്ടോ. എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി മറന്നു പോകും. അപ്പം ഞാൻ ഒന്നില്ലെങ്കിൽ തീപ്പെട്ടി ഇല്ലെങ്കിൽ ലൈറ്റർ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടതിന്, അപ്പം അത് മറന്നുപോയി റൈസ്ക്കാനോട്. അപ്പോൾ ഇതാ ഇങ്ങനെ കത്തിക്കുന്ന കേട്ടോ. ആ ഒരു വൈറ്റ് സാധനം നേരത്തെ കാണിച്ചെന്നല്ലോ, അത് ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പിടിച്ചിന്. പിന്നെ ഇപ്പം നല്ല തണുപ്പും കൂടി ആയതുകൊണ്ട് ആ ഒരു തീയിൻ്റെ ചുറ്റുപാട് നിൽക്കാൻ നല്ല ഒരു സുഖമുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ദുവ ഓൾമോസ്റ്റ് ആ ഒരു ബാർബിക്യൂ ഉണ്ടാക്കി തീരുന്നവരെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാറിയിട്ട് കേട്ടോ, നല്ല സുഖമുണ്ട് നല്ല ചൂടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ കനലെല്ലാം ഒരുവിധം സെറ്റായി. ഇതാ ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വെച്ചിട്ട് പിന്നെ കുറച്ച് ഓയിലും കൂടെ ഞാൻ അതിൻ്റെ മേലായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ബാർബിക്യൂ ക്രേസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഈ വില്ലയിൽ തന്നെ താഴത്ത് ഈജിപ്ഷ്യൻസ്, അപ്പോൾ അവരെ എനിക്ക് തോന്നുന്നു എല്ലാ വീക്കിലും ഈ പറഞ്ഞ പോലെ ബാർബിക്യൂ ആക്കലുണ്ട്. നല്ല സ്മെല്ലും വരും താഴത്തു നിന്ന്. ഇപ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ആ സ്മെല്ല് മാത്രമല്ല, അത്യാവശ്യം നല്ല പുകയും ഉണ്ട്. അങ്ങനെ ബാർബിക്യൂ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചില പീസെല്ലാം കുറച്ച് കട്ടിയുള്ള ആ ഒരു ബ്രസ് പീസെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഒന്നും കൂടെ റെഡി ആകാനുണ്ട്. ലെഗ് പീസെല്ലാം പെട്ടെന്ന് റെഡി ആയിട്ടാ. അങ്ങനെ ചിക്കൻ ആയിക്കഴിഞ്ഞാൽ ഇതാ പിന്നെ ഇത് റൈസ്ക്കാൻ്റെ സംഭവങ്ങളാണ്. ഉള്ളി തക്കാളി എല്ലാം ഒന്ന്, എന്തായാലും കനലുണ്ടല്ലോ അപ്പോൾ അതിലൊന്ന് ചുട്ടെടുക്കാമെന്ന്. അപ്പോൾ അത് റെഡിയാകുന്ന ടൈമിൽ ഞാൻ മയണൈസ് ഉണ്ടാക്കുന്നുണ്ട്. മയണൈസ് എന്ന് പറയാം, ഗാർലിക് സോസ് എന്നും പറയാം, കാരണം ഗാർലിക്കും ഇടുന്നുണ്ട്. ഞാനിവിടെ രണ്ട് മുട്ടയാട്ടോ എടുത്തിട്ടുള്ള, അതിലേക്ക് കുറച്ച് ഇതാ ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം തൈരായിട്ട് കൊടുക്കുന്നത്, അധികം പുളിയില്ലാത്ത. പിന്നെ വിനാഗിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഗാർലിക് സോസ് എല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഓയിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ആ ഒരു നമുക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിന് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിലും കൂടെ വെച്ചാൽ കുറച്ചൊന്ന് തിക്കായി കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ മുളകിൻ്റെ ഒരു സോസും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയായി. ഇതാ കുട്ടികൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിന് ടേബിൾ മേൽ. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പൊറോട്ടയാണ്, അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ബാർബിക്യൂ ചിക്കനും പൊറോട്ടയും എല്ലാം കൂടെ കഴിച്ച് ഇതാ കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു കഴുകാൻ, അതുപോലെ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ കമൻസിൽ ഒരുപാട് പേര് കുറേ വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഇൻഷാല്ലാ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസെല്ലാം ഒന്ന് കാണുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല വീഡിയോസായിട്ട് വരാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.